ജില്ലയിലെ പ്രമുഖ സഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രത്തിലേക്കുള്ള പ്രധാന റോഡ് തകർന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നവീകരണത്തിന് കാലതാമസം നേരിടുന്നതായാണ് പരാതി. കാവടി മൂല മുതൽ കാപ്പുകാട് വരെയുള്ള ഏകദേശം 2 കിലോമീറ്ററോളം ദൂരം വരുന്ന റോഡാണ് കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞ് കുളത്തിന് സമാനമായത്. കോടികൾ ചിലവഴിച്ച് നിർമ്മിച്ച ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് മാറ്റുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. സഞ്ചാരികൾ ഇവിടേക്കെത്തുമ്പോൾ റോഡിന്റെ ദയനീയമായ അവസ്ഥ കണ്ട് മടങ്ങുകയാണ്. കാപ്പുകാട് കാവടിമൂല റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ്. പിന്നെ ഇവിടെ ഫോറസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഫോറസ്റ്റ് ഇതുവരെ ചെയ്യില്ല, പഞ്ചായത്താണെങ്കിൽ തിരിഞ്ഞു നോക്കണില്ല. ഇത് നശിച്ച് നാമാവശേഷം ആയാലേ ചെയ്യുള്ളെന്നാണ് പഞ്ചായത്തിൻ്റെ ധാരണ. ഫോറസ്റ്റിനെ ഏൽപ്പിച്ചിട്ട് അവർ കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. ഇത് പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകൾ. പിന്നെ ടൂറിസ്റ്റ് മേഖലയാണ്. ഏകദേശം 105 കോടി രൂപയുടെ വർക്കാണ് ഇവിടെ നടക്കുന്നത്. വലിയ വാഹനങ്ങൾ പോയതിന് ഒരുപാട് ഇവിടെ ഇടിഞ്ഞ് തകർന്നതാണ്. അത്യാവശ്യം മെയിൻ്റനൻസ് എങ്കിലും ചെയ്തെങ്കിൽ ചെറിയ വാഹനങ്ങൾ വലിയ വാഹനങ്ങൾ പോകാമായിരുന്നു. ഇവിടെ ആനപ്പാർക്ക് തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. പുതിയ പ്രോജക്റ്റുമായി തുടങ്ങിയിട്ട് തന്നെ 3-4 വർഷമായി. കഴിഞ്ഞ 16 മാസം കൊണ്ട് ഇത് ചെയ്തു തീർക്കുമെന്നാണ് ഉദ്ഘാടന സമയത്ത് മുഖ്യമന്ത്രിയും മന്ത്രിയും ഒക്കെ പറഞ്ഞത്. പക്ഷേ ഇതുവരെയും അതിൻ്റെ പണിയൊന്നും പൂർത്തിയാക്കിയില്ല എന്ന് മാത്രമല്ല, ഇവിടെയുള്ള റോഡ് പോലും ശരിയായി ഗതാഗത യോഗ്യമാക്കിയിട്ടില്ല. ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഒരു പ്രാവശ്യം വരുന്ന ആളുകൾ മറ്റുള്ളവരെ ഇങ്ങോട്ട് വരാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം വരരുതെന്ന് തടയുന്ന രീതിയിലാണ് ഇവിടുത്തെ സ്ഥിതി കണ്ടാൽ നമുക്ക് തോന്നുക. സ്വദേശികളും വിദേശികളുമായി നിരവധി സഞ്ചാരികളാണ് കാപ്പുകാടേക്ക് എത്തുന്നത്. റോഡ് നവീകരണത്തിന്റെ പേരിൽ പഞ്ചായത്തും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ടൂറിസം വകുപ്പും പരസ്പരം പഴിചാരി ഒഴിവാകുമ്പോൾ ദുരിതത്തിലാവുന്നത് യാത്രക്കാരാണ്. ഉടൻ തന്നെ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.